ഹലോ, അറ്റൻഡൻസ് ഇവിടെ മഴ അല്ല ഇത് റേഞ്ചിന്റെ പ്രോബ്ലം ആയപ്പോ അറ്റൻഡൻസ് എടുക്കുമ്പോ കട്ടായി പോയി. ശരി ശരി, ഇട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ നിർത്തിയത് 46. ആ 46. താങ്ക് യു. 46 പ്രസന്റ് മിസ്. എടാ, ഞാൻ മണി ഹേസ്റ്റ് എല്ലാ സീസൺ 5 തവണ കണ്ടു. ഫാമിലി മാൻ സീസൺ 1, 2 കണ്ടു. സ്കാം ലാൻഡ് 1992, ജോജി മുതൽ ആർക്കറിയാം. എടാ ആർക്കറിയാം സിനിമ. എന്നിട്ട് അവസാനം ഒന്നും കാണാനില്ലാതെ ഞാൻ കൊറിയൻ ടർക്കിഷ് വരെ കാണാൻ തുടങ്ങി. എന്താ ഇപ്പം എൻ്റെ പ്രശ്നം? ബോറടി അല്ലേ? അതിന് എൻ്റെ ഒരു സാധനമുണ്ട്. ഞാനൊരു ലിങ്ക് അങ്ങനെ
ലിങ്ക ഇത്തല്ലടാ നമ്മുടെ ക്ലബ് ഹൗസിന്റെ റൂമിന്റെ ഒരു ലിങ്ക. ആ ശരി എന്റെ ശരി പൊന്നളി ആ ഒരു രക്ഷയില്ല. എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാ ഇതാ എന്റർടൈൻമെന്റ്. ഡാ ഡാ ഹലോ പോയാ അടിപൊളി. ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ തന്നെ വെറുപ്പിക്കുക. അപ്പോഴേക്കും വന്നോ. ശരി ക്ലബ് ഹൗസ് എങ്കിൽ ക്ലബ് ഹൗസ്. ഓ വന്നാ. ഈ കാര്യത്തിൽ സമ്മതിക്കണം. അയക്കാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ അയക്കും. ക്ലബ് ഹൗസ് എൻ്റെ വീടും ചിഞ്ചുവിൻ്റെയും. നമ്മുടെ കല്യാണം അതെന്താ ഭാവി, നിനക്ക് ധൃതിയായോ? ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഇറങ്ങി വരാം, എന്നിട്ട് ഏട്ടന്റെ മുറിയില് 10 ഓ 20 ഓ വർഷം ആരും കാണാണ്ട് താമസിക്കാം. അയ്യടാ കൊച്ചു കല്ലി, ഒരൊറ്റ അടി വെച്ചു തരും ഞാൻ. അടിയൊക്കെ നമ്മുടെ കുഞ്ചുമോൾക്ക് കൊടുത്താ മതി. അതാരാ അപ്പോഴേക്കും മറന്നോ? കുമാരന്റെ കൂവും ചിഞ്ചുന്റെ ജൂവും കൂടിയിട്ട് കുഞ്ചു എന്നല്ല നമ്മുടെ ആദ്യത്തെ കുട്ടിക്ക് പേരിടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. നിന്റെ ഒരു കാര്യം, എനിക്ക് നല്ല തലവേദനയാട്ടോ. അതെന്തു പറ്റി? ഇന്നലെ എന്താ ഏട്ടൻ പറയാണ്ട് പോയത്? ഞാൻ എത്ര നേരം കാത്തിരുന്നു എന്നറിയോ? ഇന്നലെ ആകെ വയ്യാണ്ടായി. നിന്റെ അടുത്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് 2 മണിക്കൂറായപ്പോൾ അറിയാണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പോഴും നല്ല വേദനയുണ്ടോ? തലയിങ്ങ് കാണിച്ച് കാണിക്ക് ഉമ്മ. ഇപ്പൊ തലവേദന മാറിയോ? ഇത് കാണാൻ എത്ര പേരുണ്ട്? ഇതെന്തത്? Oh my god. എന്റെ അപ്പൊ ഇതായിരുന്ന ക്ലബ് ഹൗസ്. ബീഫ് ബിരിയാണിയിൽ മുട്ടയില്ലാത്തത് എന്തുകൊണ്ട്? കേരളത്തിൽ ഏത് ഹോട്ടൽസിൽ നിന്നാലും ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ട കിട്ടും, എന്നാൽ ബീഫ് ബിരിയാണിയുടെ കൂടെ ഒന്നും കിട്ടാറില്ല. ഇതേ തരം വിവേചനമല്ലേ? ഈ കൂട്ടുകാരൻ പറയുന്നതിനോട് ഞാൻ തീർത്തും വിയോജിക്കുന്നു. കേരളത്തിലെ എല്ലാ ഹോട്ടലുകളിലും ചിക്കൻ ബിരിയാണിയിൽ മുട്ട വയ്ക്കാറില്ല. അത് തികച്ചും തെറ്റായ ഒരു ചിന്താഗതിയാണ്. ആയിരിക്കാം, എന്നാലും ബീഫ് ബിരിയാണിയുടെ കൂടെ ഒന്നും കിട്ടാറില്ലല്ലോ. ഇതെന്താ ബിരിയാണികൾക്കിടെ ഒരു വിവേചനമോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴിയാണ് മുട്ടയിടാറ്, അല്ലാതെ പോത്തല്ല. എന്നാ ബിരിയാണി പാലൊഴിച്ച് കഴിക്കണോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് കഴിക്കും, നീ ആരടാ ചോദിക്കാൻ? അത് ചോദിക്കാൻ ഞാൻ ആരായിരുന്നോ? ഞാൻ നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കുന്നടാ. ഞാനോ നിന്റെ തന്തയുടെ എന്റെ അടുത്ത് എവിടെ നടാ നീ തന്തയുടെ. ഈ അപ്പമൊത്തി തന്നെയാണോ? ദി സ്റ്റോറി ടെൽ. ഇനി ഇതെന്താണ്? എന്തോ കാട്ടിയൊരു പുസ്തകമാണിത്. കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായി വത്തിക്കാന് പുതിയ സഭാതലവനെ തിരഞ്ഞെടുക്കാൻ വന്ന കർദിനാൾമാരിൽ നിന്നും സാധ്യതയേറിയ 4 മെത്രാൻമാരെ തട്ടിക്കൊണ്ടുപോയി കത്തോലിക്കാ സഭയെ തന്നെ വെല്ലുവിളിക്കുന്ന രഹസ്യ സമൂഹമായി ഇലൂമിനാറ്റിയും. അപ്പൊ ഇന്നത്തെ ത്രില്ലിംഗ് ആയ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പുസ്തകം വായിച്ചു നോക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത ആഴ്ച പുതിയൊരു പുസ്തകമായി ഞാൻ വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.
എടാ, നമ്മൾ സംസാരിച്ചില്ലേ മറ്റേ ബുക്ക് റിവ്യൂ ചെയ്യുന്ന പുള്ളിയെക്കുറിച്ച്? ആ പുള്ളി ഇന്ന് ക്ലബ് ഹൗസിൽ വരുന്നുണ്ട്. നീ എന്നെ സ്റ്റോറി ഒന്ന് കണ്ടു നോക്ക്. എ കോസ്മിക് ആക്സിഡന്റ്, ഹി പോസ്റ്റ്. ഈവൻ ദ ടെക്നോളജി ദാറ്റ് പ്രോമിസസ് ടു യുണൈറ്റ് അസ് ഡിവൈഡ്സ് അസ്. Each of us is now electronically connected to the globe, and yet we feel utterly alone. We are bombarded with violence, division, fracture and betrayal. Skepticism has become a virtue. Cynicism and demand for proof has become an enlightened thought. Is it any wonder that humans now feel more depressed and defeated than they have at any point in human history? This is one of my favorite books and I highly suggest this. ആൻഡ് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്, പണ്ടും ഇപ്പോഴും. ബട്ട് പണ്ട് ദാറ്റ് വാസ് മൈ ഓൺലി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ബട്ട് വെൻ ഐ ഡിസ്കവേർഡ് ബുക്സ്, ഇറ്റ് വാസ് മാജിക്കൽ, ബിക്കോസ് എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് പല ലോകത്തിനെ കുറിച്ച് അറിയാൻ പറ്റി, പല ക്യാരക്ടേഴ്സ് ആവാൻ പറ്റി. ആൻഡ് നമ്മൾ ഈ ബുക്ക് വായിക്കണേനെ പഠിത്തം മാത്രമായിട്ട് കമ്പയർ ചെയ്യാതെ ഇതിനെ വൺ ഓഫ് ദ സോഴ്സസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആക്കി കഴിഞ്ഞാൽ, ഐ വിൽ ഗ്യാരൻറ്റി യു ദാറ്റ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഓപ്പൺ അപ്പ് എ ന്യൂ വേൾഡ്. So I guess that's it. So ini namukku next session la oru pudhiya book ne kuri samsarikkam. And thank you so much for coming everyone, and keep reading, take care, see you next time. ഹലോ സർ, ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ NSS കോർഡിനേറ്റർ ആണ്. സാറിന്റെ സ്റ്റോറി ടെലർ സെഷൻ ഞാൻ കേട്ടിരുന്നു, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു സർ. അപ്പോ ഞങ്ങൾ വായനാദിനത്തിൽ ഒരു സായാഹ്ന ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്വാധീനിച്ച ഒരു ബുക്ക്, അതാണ് ടോപ്പിക്. സാർ വരുവാണെങ്കിൽ അത് വളരെ സന്തോഷമാവും. സാറിന് വിരോധമില്ലെങ്കിൽ